ദിനവൃത്താന്തം 32-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ രാജാവായ ഹിസ്കിയാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ചരിത്ര സംഭവം നമുക്കെല്ലാം സുപരിചിതവും ഏത് മരണവീട്ടിലും ഉദ്ധരിക്കുന്നതുമാണ്. ലാസറിൻ്റെയും ധനവാൻ്റെയും ആ ചരിത്രം. ധനവാനായിരുന്നതുകൊണ്ട് അവൻ ദൈവത്തിൽ ആദരിക്കപ്പെട്ടില്ല, പക്ഷേ മനുഷ്യരാദരിച്ച് കാണുമായിരിക്കാം. പക്ഷേ അവൻ മരിച്ചപ്പോൾ അവൻ്റെ ജീവിതം സ്വർഗരാജ്യത്തിന് യോഗ്യമായിട്ടല്ലാതിരുന്നതിനാൽ അവന് കടന്നു ചെന്നത് തീജ്വാലയിലേക്കായിരുന്നു. എന്നേക്കും യാതനയും വേദന അനുഭവിക്കുവാൻ. മറിച്ച് അവിടെ ഒരു ദരിദ്രനെ കുറിച്ച് യേശു പറയുന്നു, അവനെ ഈ ലോകത്തിന് ആദരിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല, പക്ഷേ അവൻ ദൈവത്തെ ആദരിച്ചവനായിരുന്നു, ദൈവനെ ആദരിച്ചു. അവൻ മരിച്ചപ്പോൾ അവൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നത് ദൈവദൂതന്മാരാണ്. ആ ദൂതന്മാർ ആത്മാവിനെ കൊണ്ടുപോയത് പറുദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക്, ഇന്നേക്കുള്ള വിശ്രാമത്തിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ദൈവം ഒരു മനുഷ്യനെ മാനിക്കുന്നതും മനുഷ്യൻ മനുഷ്യനെ മാനിക്കുന്നതും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. ദൈവത്തെ ഒരാൾ മാനിക്കുമ്പോൾ അവരെ ദൈവം മാനിക്കുകയാണ്. സ്വർഗവും നരകവും യഥാർത്ഥമായ സ്ഥലങ്ങളാണ്. അത് കേവലം സാങ്കല്പികമല്ല. ഈ ലോകം വിട്ടൊരു മനുഷ്യൻ പിരിയുമ്പോൾ അവനവന് പ്രവർത്തിക്കേറ്റ വിധം അവരുടെ ഫയല് ക്ലോസ് ചെയ്യുകയാണ്. പിന്നെ ആർക്കും തുറക്കാവതല്ല. നമ്മുടെ ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്. ഓരോ മതവും അതതിൻ്റെതായ തനതായ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ക്രൈസ്തവ മാർഗങ്ങളിലും മാർഗത്തിലും അങ്ങനെയുള്ളതായ മറ്റ് വിഭാഗങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും കടമെടുത്തതായ പല വിശ്വാസാചാരങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു മനുഷ്യൻ മരിക്കുന്നവരെ എങ്ങനെ ജീവിച്ചിരുന്നാലും അത് സാരമില്ല, മരിച്ചു കഴിഞ്ഞ് ആ വ്യക്തിക്ക് വേണ്ടി അവരുടെ ബന്ധുമുത്രാദികൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ആ വ്യക്തിയുടെ ഭാവി ഭാഗിധേയം നിർണ്ണയിക്കപ്പെടുമെന്നാണ്. വേദപുസ്തകം വളരെ വ്യക്തമായി അതിനെ കണ്ടിക്കുന്നു. ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ മരണത്തിന് മുൻപ് ചെയ്ത് നല്ലതായിൽ അതിന് തക്കമുണ്ടവും തീയതായിൽ അതിന് തക്കമുണ്ടവും ചെയ്യേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ FIR ഉണ്ട്. ആ FIR തയ്യാറാക്കിയാൽ അതിനെ തിരുത്താൻ പാടില്ല എന്നാണ്. അത് അന്തിമമായ റിപ്പോർട്ടാണ്. അത് അങ്ങനെ കോടതിയിലേക്ക് അത് കൈമാറുകയാണ്. ഇതുപോലെ ഒരു മനുഷ്യൻ്റെ മരണത്തോടുകൂടെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും ആരംഭം മുതൽ അവസാനം വരെ ഉള്ളത് അത് ആ ഫയല് സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. പിന്നീട് സർവശക്തനായ ദൈവം ഒരു ന്യായാധിപനെ പോലെ വെളിപ്പെടുന്ന നാളുണ്ട്. അന്ന് ജാതി മത ഭേദമന്യേ ഏത് മനുഷ്യനും തിരുമുൻപിൽ നിന്ന് ദൈവത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയും അവൻ്റെ പ്രവൃത്തിക്ക് ഏറ്റവണ്ണം ഉള്ള വിധി ഏറ്റുവാങ്ങുകയും ചെയ്യേണ്ടതാണ്. അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ഒരു മനുഷ്യൻ പാപത്തിൽ ജീവിച്ചിട്ട് അവൻ പരലോകത്ത് പോകാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ പരലോകത്തിന് ഏറ്റവും തന്നെ ജീവിച്ചാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും അവനെ നിത്യനിരക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുന്നു. അതിനെ ആർക്കും ഒഴിഞ്ഞ് രക്ഷപ്പെടാവതല്ല. 1 ശാമുവേൽ 2:30 നാം ഇങ്ങനെ വായിക്കുന്നു, എന്നെ മാനിക്കുന്നതിനെ ഞാൻ മാനിക്കും. നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കും. ആ മാനമാണ് നാം നിത്യതയിൽ നിത്യജീവൻ അവകാശമാക്കുന്നത്. സ്തോത്രം. എങ്ങനെയാണ് ദൈവത്തെ മാനിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഒരു മത്തായി വിശേഷം 10:32 മനുഷ്യരുടെ മുൻപിൽ ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ അവനെ ഞാൻ സ്വർഗസ്ഥനായ പിതാവിന് മുൻപിലും ഏറ്റുപറയും. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെക്കുറിച്ച് മനുഷ്യരുടെ മുൻപിൽ നാണിച്ചാൽ അവനെക്കുറിച്ച് എൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ ഞാൻ വരുമ്പോൾ ഞാനും നാണിക്കും. ശ്രദ്ധിക്കണമേ, നാം ദൈവത്തെ പരസ്യമായി ഏറ്റുപറയുവാൻ ലജ്ജിക്കരുത്, മടിക്കരുത്. നാം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെ വചനപ്രകാരം ജീവിക്കുവാൻ സമർപ്പിക്കുമ്പോൾ ദൈവത്തെ മാനിക്കുകയാണ്. അവരെ ദൈവം ഇഹത്തിലും പരത്തിലും മാനിക്കും. USA ഒരു അഡ്വക്കേറ്റിനെ കുറിച്ച് ഞാൻ വായിക്കാനിടയായി. താൻ ഒരിക്കൽ വാഹനം ഓടിച്ച് വീട്ടിലേക്ക് വരുന്നതായ സമയത്ത് വളരെ ധൃതിപ്പെട്ടാണ് വന്നത്. വഴിയിൽ വെച്ച് അല്ലെങ്കിൽ അന്നത്തെ ദിവസം എവിടെ വെച്ചോ താൻ ക്രിസ്ത്യാനിയായി ജീവിച്ചെങ്കിലും ക്രിസ്തുവിനായ ഹൃദയം കൊടുത്തിരുന്നില്ല. താനൊരു വീണ്ടും ജനിച്ചിരുന്നില്ല. എന്നാൽ അന്നത്തെ ദിവസം എവിടെ വെച്ചോ ക്രിസ്തുവിനായ ഹൃദയം കൊടുക്കേണ്ട ആവശ്യകത എനിക്ക് ബോധ്യപ്പെട്ടു. താൻ അതിന് തീരുമാനമെടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വന്ന ഉടനെ നേരെ കിച്ചണിലേക്ക് പോയി തൻ്റെ ഭാര്യയെ വിളിച്ചു, വരിക, പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാം. ഭാര്യ പറഞ്ഞു, എന്തൊരു ഇടപാടാണ്, ഇങ്ങനെ ജോലി കഴിഞ്ഞ് വന്ന ഉടനെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന പതിവില്ലല്ലോ, എന്താ വിശേഷം? അവിടെ VIP കളൊക്കെ കാണാനായിട്ട് വന്നിരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെന്നാട്ടെ. അങ്ങനല്ല, എനിക്ക് അത്യാവശ്യമായി ഒരു വിഷയമുണ്ട്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് മുഴങ്ങാൽ മുടക്കണം. എൻ്റെ ഹൃദയം എനിക്ക് യേശുവിനായി സമർപ്പിക്കണം. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം, നമുക്ക് രണ്ടുപേർക്ക് മാത്രമായിട്ട് അവിടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആ കർത്തവ്യം നിർവഹിച്ചാട്ടെ. അപ്പോൾ താൻ പറഞ്ഞ ധീരമായ മറുപടി, അങ്ങനെയല്ല,
ഞാൻ എൻ്റെ ക്രിസ്തു ലക്ഷിതമായി സ്വീകരിക്കുന്നത് ബെഡ്റൂമിൽ രഹസ്യമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ കാണുമ്പോൾ വന്നിരിക്കുന്നതായ മഹത് വ്യക്തികളെ മുൻപിൽ വെച്ച് തന്നെ പരസ്യമായി എൻ്റെ യേശുവിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് ഏറ്റുപറയും ചെയ്യുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞു. നിർബന്ധത്തിന് വഴങ്ങി ഭാര്യയും കൂടെ ചെന്ന് തന്നെ കാത്തിരുന്ന അതിഥികളെ മുൻപിൽ, വളരെ പ്രധാനപ്പെട്ട വ്യക്തികളെ മുൻപിൽ താൻ മുഴങ്കാലം മുടക്കി, കർത്താവായ യേശുവേ, അങ്ങന്ന് പാപികൾക്ക് വേണ്ടി ലോകത്തിൽ വന്ന ജീവനെ കൊടുത്ത രക്ഷിതാവാണെന്ന് ഞാൻ അറിയുന്നു. ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം. എൻ്റെ ഹൃദയം ഇന്ന് ഞാൻ യേശുവിനായി നൽകുന്നു. അങ്ങ് നിന്റെ ഹൃദയത്തിൽ ഒന്ന് വസിക്കണമേ. ഇന്നു മുതൽ എൻ്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും. ഇതുവരെ ഞാൻ പിൻപറ്റിയ ആ പാപ വഴികളിലേക്ക് ഒരിക്കലും പോകയില്ല. ഞാൻ എന്നും അങ്ങയ്ക്ക് സ്വന്തമായിരിക്കും എന്ന് ഞാൻ ഉടമ്പടി ചെയ്യുന്നു. എൻ്റെ പേര് രക്ഷിക്കപ്പെട്ടവരുടെ ആ പേരെഴുതുന്ന ജീവവസ്തുത എഴുതണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആമൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും. ദൈവത്തെ ആര് മാനിക്കുന്നുവോ അവരെ ദൈവം മാനിക്കും. ഇവിടെ നിൽക്കുന്നതായ ഭൂരിപക്ഷം പേരും ഈ വിധത്തിൽ ക്രിസ്തുവിനായ ഹൃദയം കൊണ്ട് ദൈവത്തെ മാനിച്ചവരാണ്. എന്നാൽ ക്ഷമിക്കണം, ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോട് പറയുക. അത് ഒരു യവനക്കാരനോ വൃദ്ധനോ ആയുകൊള്ളട്ടെ, നിങ്ങൾക്ക് സമയം കഴിഞ്ഞു പോയിട്ടില്ല. കാരണം ദൈവത്തിനായിട്ടൊരു തീരുമാനമെടുക്കുവാൻ സമയം വയ്യാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മളെല്ലാവരും ജീവനോടെ ഇവിടെ ഇരിക്കുന്നത്. ഈ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എനിക്കേറെ പരിചയമുള്ള, ഏറ്റവും സ്നേഹമുള്ള ഒരു ഡസനിൽ ആളുകൾ ഈ പ്രത്യേകമായ വ്യാധി മൂലം ഈ ലോകത്തോട് മൺമറഞ്ഞു. അവരുടെയൊക്കെ ആ ഫോട്ടോകൾ എൻ്റെ ഫോണിൽ വന്നപ്പോൾ എനിക്ക് ഒന്നേ നോക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ. എൻ്റെ പ്രയാസത്തോടെ ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അവരെ ആ മുഖം കാണാൻ കഴിയുന്നില്ലല്ലോ. ശ്രദ്ധിക്കണം, ഈ ലോകത്തിൽ ദിനം പ്രതി ആളുകൾ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ നിങ്ങളും ഞാനും ജീവനോടിരിക്കുകയും ഇന്നിവിടെ ഈ ഭവനത്തിൽ അവരെ ഒരു ആശ്വാസത്തിനായി നാം കടന്നു വരികയും ചെയ്തെങ്കിൽ ദൈവ നിയോഗമാണ്. നമുക്ക് ദൈവ അവസരം ഇനിയും നിഷേധിച്ചിട്ടില്ല. ഇന്നുവരെയും ക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചില്ലയോ, സ്വർഗത്തിൽ പോകാൻ തീരുമാനിച്ചില്ലയോ, പാപവഴികളെ വിട്ടുകളയാൻ തീരുമാനിച്ചില്ലയോ, ഒരവസരം കൊണ്ട് ദൈവം തന്നതുകൊണ്ടാണ് ഇന്ന് നിങ്ങളും ഞാനും ജീവനോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അതുകൊണ്ട് അതേ ദൈവത്തെ മാനിക്കുവാനുള്ള തീരുമാനം ആരെങ്കിലും എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് നിൽക്കുന്നതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയും. നിങ്ങളൊരു പാപിയാണെന്ന് സമ്മതിച്ച് രക്ഷകനായ യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനെ ജീവിക്കുവാനുള്ള ഒരു ഉടമ്പടി നിൽക്കുന്ന നിൽപ്പിൽ അത് ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഒരു ആരാധനാലയമോ ഒരാഷ്ടാലയോ ഒന്നും ആവശ്യമില്ല. നാം എവിടെ വെച്ചും ക്രിസ്തുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് പറ്റും. അങ്ങനെ ദൈവത്തെ ഒരാൾ മാനിക്കുന്നെങ്കിൽ അവരെ ദൈവം ഈ ലോകത്തിലും നിത്യതയിലും മാനിക്കും. ഉമ്മ പറഞ്ഞ അഡ്വക്കേറ്റ് പിൽക്കാലത്ത് താൻ യുഎസ്എയിലെ ഒരു ചീഫ് ജസ്റ്റിസായിട്ട് മാറി. ക്രിസ്തുവിനെ മാനിച്ച വ്യക്തിയെ ഈ ലോകത്തെ തന്നെ ഒരു ഉന്നത പദവിയിലെത്തിച്ച് ക്രിസ്തുവിനെ സാക്ഷിയാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ നീതിയാണ്. അതുപോലെ ദൈവത്തെ മാനിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ, നിങ്ങളുടെ ബിസിനസ്സുകളിൽ, നിങ്ങൾ ഇടപെടുന്ന ഏത് സ്ഥാനത്തും ദൈവത്തെ മാനിക്കുന്നവനെ മാനിപ്പാൻ ദൈവം ഒരിക്കലും വിമുഖത കാണിക്കുകയില്ല. ദൈവം നിങ്ങളെ മാനിക്കും, പക്ഷേ പിന്നീട് നിങ്ങൾ പിന്തിരിഞ്ഞ് കളയരുത്. ദൈവം ചില ആളുകൾക്കുണ്ട്, തങ്ങൾ താഴെ ഒക്കെ ആയിരിക്കുമ്പോൾ കർത്താവിന് സാക്ഷിയായിരിക്കും, മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ സാക്ഷിയായിരിക്കാൻ കഴിയാതെ വരും. എത്ര നാം ദൈവം നമ്മളെ ഉയർത്തിയാലും എത്ര മാനിച്ചാലും ശരി, നാം കർത്താവിന് സാക്ഷികളായിരിക്കേണ്ടത് ഏത് സ്ഥലത്തും ഏത് സമയത്തും അതാവശ്യമാണ്. അതെത്ര ഏത് പ്രായത്തിലുള്ളവരോടും നമുക്കത് പറയാൻ കഴിയും. അങ്ങനെ നാം ദൈവത്തെ മാനിക്കുമ്പോൾ ദൈവം നമ്മളെയും ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ മരണത്തിന് നമ്മളെ മാനിക്കും. മറ്റൊന്ന്, യേശു പറഞ്ഞിങ്ങനെയാണ് തൻ്റെ ശിഷ്യഗണങ്ങളോട്, നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തെ ഒരാൾ മാനിക്കുമ്പോൾ ദൈവത്തിനുള്ളവരെ മാനിക്കാതിരിക്കുവാൻ സാധ്യമല്ല. നാം ദൈവത്തെ മാനിപ്പാൻ തീരുമാനിക്കുമ്പോൾ ദൈവത്തിന് വചനം പറയുന്നവരെ മാനിക്കുകയും ആ വ്യക്തിയല്ല ആ വചനത്തെ മാനിക്കുകയും ആ വചനത്തോടത്തോടെ ജീവിക്കുവാൻ നമ്മളെ സമർപ്പിക്കുകയും ചെയ്യും. നാം ഹിസ്കിയാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവനെ സംബന്ധിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യഹോവയുടെ സന്നദ്ധിയിൽ നന്മയും ന്യായവും സത്യവുമായുള്ള കാര്യങ്ങൾ അവൻ പ്രവർത്തിച്ചുവെന്നാണ്. ദൈവത്തെ മാനിക്കുന്നൊരു വ്യക്തി അങ്ങനെയാണ്. അവൻ ജീവിതകാലം ദൈവത്തിന് മുൻപാകെ നന്മയും നീതിയും സത്യവുമായ നിലയിൽ ജീവിക്കും. അത് മാത്രമല്ല, അതിൽ നിന്ന് പിടയ്ക്ക് പിന്മാറാതെ അവസാനം വരെ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ പ്രക്ഷുബ്ധമായ ഒരു കടലിലൂടെ ഒരു ചെറിയ തോണി നാം കൊണ്ടുപോകുന്ന പോലെയാണ്. അത് ഏത് നിമിഷവും തകർന്നുടയാ. എന്നാലും ഒരു സ്വന്തം ആ വൈദഗ്ധ്യം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും ധൈര്യം കൊണ്ടും സർവോപരി സർവേശ്വരൻ്റെ സഹായം കൊണ്ടും ഒരു വ്യക്തിക്ക് ആ കാറ്റിനെയും തിരമാലകളെല്ലാം ഭേദിച്ച് ലക്ഷ്യസ്ഥാനത്ത് തോണി എത്തിക്കാൻ കഴിയും.
ഇതുപോലെയാണ് ഒരു മനുഷ്യ ജീവിതം ആരംഭിക്കുന്നു. ആ മനുഷ്യ ജീവിതത്തിൽ അവന് പലവിധമായ പ്രശ്നങ്ങൾ വരാം. അത് ഒറ്റയ്ക്കുള്ളവർക്ക് അങ്ങനെ വരാം, കുടുംബത്തിൽ ഉദ്ദേശിച്ച് കുടുംബപരമായിട്ട് വരാം, ഉദ്യോഗം ചെയ്യുന്ന ഉദ്യോഗ സംബന്ധമായിട്ട് വരാം, ബിസിനസ്സിൽ ബിസിനസ് സംബന്ധമായിട്ട് വരാം. പക്ഷേ ഇതിനെല്ലാറ്റിനും നടുവിൽ ദൈവത്തോടുള്ള ബന്ധത്തെ നിലനിർത്തുക എന്നത് ക്ലേശതരമാണെങ്കിലും അത് അസാധ്യമല്ല, അത് സാധ്യമാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തെ പ്രസാദമായി ചെയ്യുക എന്നുള്ളത് അത് കഴിയുന്നൊരു കാര്യമാണ്. ഒരു മനുഷ്യൻ സത്യവും നീതിയും ന്യായവുമായി ഇത് പ്രവർത്തിച്ച് ദൈവത്തെ പിന്തുടരുവാൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ വിശ്വാസത്തിന് ആ കോട്ടം വരുമാറുള്ള ഒരുപാട് ശോധനകൾ വരും. പക്ഷേ പിന്മാറിപ്പോകാതെ അവസാനം വരെ നിലനിൽക്കുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. ഓട്ടം തികച്ചു എന്നത് നിസ്സാരമായ കാര്യമല്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പുറം വരുന്നു, എൻ്റെ ഓട്ടം തികച്ചു. ഓട്ടം തികയ്ക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ആരുടെയും ജീവിതത്തിൽ വരും. എന്നാൽ അത് തികയ്ക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഹിസ്കിയാവിനെ സംബന്ധിച്ച് അവൻ നീതിമാനായി, അവൻ നിർമ്മലനായി ജീവിച്ച് ദൈവത്തെ പ്രസാദം വരുമ്പോൾ അവസാനിച്ചു. ദുഃഖകരമായ സത്യം തുറന്ന് വായിക്കുമ്പോൾ അവൻ്റെ മകൻ മനശ്ശെ ഇതിനെല്ലാം നേരെ വിപരീതമായിട്ട് മാറി. എല്ലാ ഭക്തന്മാരുടെയും മക്കൾ അത് ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവഭക്തി ഉള്ളവരായി ദൈവത്തെ പ്രസാദം ജീവിച്ച് മരിച്ചു, അഭിമാനം കൊള്ളുന്നു. ഇതേ അഭിമാനം ഒരു കാലത്ത് നിങ്ങളും ഞാൻ ഇതുപോലെ പെട്ടിക്കിടന്നാൽ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയണം, എൻ്റെ പിതാവും എൻ്റെ മാതാവിനെ കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്, അവർ വിശ്വാസ മാർഗത്തിൽ അന്ത്യവരെ വിശ്വസ്തരായിരുന്നുവെന്ന്. അല്ലാതെ ഭക്തന്മാരായി പിതാക്കന്മാരെ കടന്നുപോയി മക്കൾ വഴിതെറ്റിപ്പോയി എന്നൊരു നില ഒരിക്കലും വരരുത്. നമ്മളെ വിട്ട് കടന്നു പോകുന്നതായ ദൈവഭക്തരായ നമ്മുടെ ആത്മീയ വൈദിക ശ്രേഷ്ഠന്മാർ അവർ നമ്മളെ നിത്യതയിലേക്ക് വിളിക്കുകയാണ്. അവരെന്തുകൊണ്ടാണ് ദൈവം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ നമ്മളെ വേർപിരിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് സാധു സുന്ദർ സിംഗിൻ്റെ ഒരു ജീവിത അനുഭവത്തിൽ നിന്നാണ് പറയാനുള്ളത്. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ ഹിമാലയത്തിൻ്റെ അടിവാരത്തൂടെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കൊണ്ടുപോലും, ഒരു ഇടയ ചെറുക്കൻ ഒരു പശുവിനെയും ഒരു കിടാവിനെയും കൂടെ മേയിച്ചു നടക്കുകയാണ്. എന്നാൽ ഒരു നദിയുടെ ഇക്കരെ, ഒരു തോടിൻ്റെ ഇക്കരെ മേയ്ക്കാൻ ശ്രമിക്കും, അവിടെ പുല്ലെല്ലാം തീർന്നു. എന്നാൽ അതിനക്കരെ നല്ല മേച്ചിലുണ്ട്. ഈ ഇടച്ചെറുക്കൻ ആ പശുവിനെ ആ വെള്ളത്തിലോട്ട് വലിച്ച് അക്കരെ കടത്താനാണ് ആവുന്നു നോക്കി. ഒരു പ്രകാരത്തിൽ വെള്ളത്തിലിറങ്ങത്തില്ല, പിടിപിടിയെല്ലാം പിടിച്ചു നോക്കി വരുന്നില്ല, വിഷമിച്ച് നിൽക്കി. ഇത് കണ്ടുകൊണ്ടിരുന്ന സുന്ദർസിംഗ് പറഞ്ഞു, ഞാനൊരു ചെറിയ വിദ്യ പറഞ്ഞു തരാം. ആ കിടാവ് വളരെ ചെറുതല്ലേ, എൻ്റെ കിടാവ് നിനക്ക് എടുക്കാവുന്നല്ലേ ഉള്ളൂ, നീ ആ കിടാവിനെ എടുത്തുകൊണ്ട് നേരെ വെള്ളത്തിൽ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു. പശു പുറകെ വന്നുള്ളൂ. ആ കിടാവിനെ എടുത്തുകൊണ്ട് ആ ഇടച്ചെറുക്കൻ ആ തോട്ടിനക്കരെ കടന്നതും പശു അക്കരെ ചെന്ന് ഒന്നിച്ചിരുന്നു. എന്താ, പശുവിന് തൻ്റെ കിടാവിനോടുള്ളതായ സ്നേഹം അത്രമുള്ളതാണ്, അത് പിരിയാൻ സാധ്യമല്ല. അഥവാ അക്കരയ്ക്ക് ഈ കിടാവിൻ്റെ കരച്ചിൽ ഈ തള്ളപ്പശുവിനെ എപ്പോഴും ആകർഷിക്കുകയാണ്, വിളിക്കുകയാണ്. ദൈവം നമുക്ക് മുൻപേ നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വർഗരാജ്യത്ത് ചേർത്തുകൊള്ളുന്നെങ്കിൽ, അവിടുന്ന് തൻ്റെ സന്നിധിയിലേക്ക് എടുക്കുന്നെങ്കിൽ, അതിനർത്ഥം നമ്മളെല്ലാവരും പിന്നാലെ ചെല്ലണമെന്നുള്ള ദൈവീയമായ ഒരു വിളിയായിട്ട് നാം കണക്കാക്കണം. നമ്മളെക്കാൾ നന്നായി ജീവിച്ച്, വിശുദ്ധരായി ജീവിച്ച്, നീതിമാന്മാരായി ജീവിച്ച് നിത്യത്തിലേക്ക് പോയ ആളുകൾ നമ്മളെ അവിടുന്ന് വിളിക്കുന്നു എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. സർവോപരി നമ്മുടെ യേശു നമ്മളെ നിത്യത്തിലേക്ക് വിളിക്കുകയാണ്. നമുക്കറിയാം, കർത്താവായ യേശു ലോകത്തിൽ വന്നു, മരിച്ചടക്കം ജീവി ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി. അവിടെ നിന്നും സഹേര മനുഷ്യനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിളി പല നിലയിൽ, ചിലപ്പോൾ സ്വപ്നമായിട്ടാകാം, ചിലപ്പോൾ ദൈവവചനം വായിക്കുമ്പോഴാകാം, സുവിശേഷം ആരെങ്കിലും പറയുന്നവരിലൂടെയാകാം, സാക്ഷ്യത്തിലൂടെയാകാം, കേവല ഒരു പാട്ടിലൂടെയാകാം, എവിടെ ഏത് നിലയിലും ദൈവം വിളിക്കുകയാണ്. ചിലപ്പോൾ നാം അതിന് താല്പര്യമില്ലാതിരുന്നാൽ പോലും ദൈവം നമ്മളെ അതിന് നിർബന്ധിച്ച് നാം നഷ്ടപ്പെട്ടു പോകരുത്, ദൈവത്തിന് നിർബന്ധമുണ്ട്. കർത്താവായ യേശു ക്രൂശിൽ മരിച്ചത് ഒരു പാപികളെ രക്ഷയ്ക്ക് വേണ്ടിയാകയാൽ ഒരൊറ്റ പാപിയായ വ്യക്തി പോലും നരകത്തിൽ പോകാൻ യേശു ഇഷ്ടപ്പെടുന്നില്ല. അവിടെ നമ്മളെ എപ്പോഴും രക്ഷയ്ക്കായി വിളിക്കുന്നു, പരിശുദ്ധ ജീവിതത്തിനായി വിളിക്കുന്നു, നിത്യത്തിലേക്ക് ചെല്ലുവാനായിട്ട് വിളിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു തേജസ്സേറിയ പ്രത്യാശയുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എന്നതാണ്. നാം അറിയുന്നത് പോലെ ക്രിസ്തു ഈ ലോകത്തിൽ ആദ്യം വന്നത് രക്ഷകൻ എന്ന റോളിലാണ്, സൗഖ്യദായകൻ എന്ന റോളിലാണ്, ഒരു നല്ല ഇടയെന്ന റോളിലാണ്. എന്നാൽ ഇനി യേശു ഒരിക്കൽ കൂടെ വീണ്ടും വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അപ്പോൾ അവൻ്റെ വിശുദ്ധ ജനങ്ങൾ ഒരു മണവാളനെ എതിരേക്കാൾ മണവാട്ടിയെ പോലെ ഒരുക്കപ്പെട്ട് തിരുസഭയെ ചേർക്കപ്പെടും. ആ വിശേഷമായ സന്ദർഭം അപ്രതീക്ഷിതമായി സംഭവിക്കും. അതിനെ ഒരുങ്ങുവാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കുകയാണ്. യേശു തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഈ ലോകത്തിൻ്റെ അന്ത്യകാലം എങ്ങനെയിരിക്കും,
അന്ത്യകാലം അങ്ങനെ തിരിച്ചറിയാം. കാലത്തിന് അന്ത്യത്തിലേക്ക് എത്തും, ലോകത്തിന് അന്ത്യത്തിലേക്ക് എങ്ങനെ തിരിച്ചറിയാം, ഞാൻ വീണ്ടും വരുമെന്നതിൻ്റെ ആ അടയാളം നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞതിൽ ഒട്ടനവധി കാര്യങ്ങൾ നിറവേറിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ പറഞ്ഞ ഒരു കാര്യമാണ് മഹാമാരി എന്നത്, അതിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. യേശു നമ്മളെ ഇന്നും രക്ഷയ്ക്കായിട്ടും തന്നെ വചനമനുസരിപ്പാനായും നിത്യതയിലേക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ തേസേറിയ പ്രത്യാശകൾ മുമ്പിലുണ്ട്. ക്രിസ്തു വീണ്ടും വരുമ്പോൾ എന്താണ് സംഭവിക്കുക? രണ്ടുപേര് കിടക്കയിലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവനെ കൈവിടപ്പെടും. രണ്ടുപേരും ഒരുമിച്ച് ഒരു വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടപ്പെടും. രണ്ട് സ്ത്രീകൾ ഒന്നിച്ച് ആ ബാവ് പൊടിച്ചുകൊണ്ടിരിക്കും, എന്നാൽ ഒരു സ്ത്രീ എടുക്കപ്പെടും, മറ്റൊരു കൈവിടപ്പെടും. ഈ രണ്ടിലൊന്ന്, ഇത് നമ്മുടെ മനസ്സിൽ വളരെ നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കട്ടെ. സ്തോത്രം. അതിൽ ഇതിലേതായിരിക്കും ഞാൻ? ഈ രണ്ടിൽ ഒരാൾ എടുക്കപ്പെടുകയും ഒരാൾ കൈവിടപ്പെടുമ്പോൾ ദൈവമേ കൈവിടപ്പെടുന്നവരുടെ ഗണത്തിൽ ഞാൻ ഒരിക്കലും ആകരുതേ, എടുക്കപ്പെടുന്ന ഗണത്തിലായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ രക്ഷാനിർണയം പ്രാപിച്ച് ജലസ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഉത്തമമായി കൂട്ടായ്മ കണ്ടെത്തി അപ്പോസ്തല ഉപദേശങ്ങൾ കേട്ട് അതിന് ഒത്തോണം ജീവിച്ച് ദൈവത്തിന് മുൻപാകെ നീതിയും സത്യവും ആയത് പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് പിന്മാറ്റമില്ലാതെ നാം ജീവിക്കുമെങ്കിൽ നമ്മുടെ അന്ത്യം ശോഭനമായിരിക്കും. നാം ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ ജീവിച്ചിരിക്കുന്നെങ്കിൽ ക്രിസ്തു നമ്മളെ ശരീരൂപാന്തരം നൽകി ചേർത്തുകൊള്ളും. അല്ല, ക്രിസ്തുവിൻ്റെ മരണത്തിനു മുമ്പ് ഇതുപോലെ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് ഇതുപോലെ ഒരു മരണം സംഭവിക്കുന്നെങ്കിൽ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഉയർത്തെഴുന്നേറ്റ് വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ജനനം എന്നത് ഒരു ഭവനത്തിൽ നമ്മൾ കല്ലിടുന്ന പോലെയാണെങ്കിൽ മരണം എന്നത് അതിൻ്റെ ഗൃഹപ്രവേശം പോലെയാണ്. ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ തുടർന്ന് പണിത് പണി തീർന്നു കഴിയുമ്പോൾ എല്ലാ പണിയും തീരുമ്പോൾ നാം അതിൽ ഗൃഹപ്രവേശം ഏറ്റവും മുഖ്യമാണ്. എത്രയോ ആളുകൾ അത് സാധിക്കാതെ പോകാറുണ്ട്. എന്നാൽ ഒരു യഥാർത്ഥ വ്യക്തിയുടെ ഒരു ദൈവഭക്തനെ മരണം എന്ന് പറയുമ്പോൾ ഒരു ഗൃഹപ്രവേശം പോലെയാണ്. അതുകൊണ്ടാണ് ദൈവമക്കളുടെ ആ മരണ ആ വേളകളിൽ നാം കണക്കറ്റ വിലാപങ്ങളും എണ്ണിപ്പറച്ചിലുകളും ഒന്നും കാണാത്തത്. കാരണം എന്താണ് സംഭവിച്ചതെന്ന് നല്ല അറിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്നാം നൂറ്റാണ്ടിലെ ആ രീതികളെക്കുറിച്ച് വായിക്കാനിടയായി. ഒന്നാം നൂറ്റാണ്ടിൽ ക്രൈസ്തവർക്ക് വളരെ എതിർപ്പും പ്രതികൂലമായിരുന്നു. ഈ പരസ്യമായിട്ട് ആരാധന ബുദ്ധിമുട്ടായിരുന്നു. ഒരാൾ മരിച്ചാൽ പരസ്യമായിട്ട് അടക്കാനോ അതിന് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ രഹസ്യമായിട്ടാണ് ചെയ്തു വന്നിരുന്നത്. അതുപോലെ റോമിലെ ഭൂഗർഭ അറയിൽ ഭൂമിക്കടിയിലുള്ളതായ സെമിത്തേരികളിൽ ക്രൈസ്തവരെ അടക്കിയിട്ടുണ്ട്. ആ സെമിത്തേരികളിൽ അവിടുത്തെ ചുവരിലൊക്കെ പല ചിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന്, ഒരു വിശ്വാസി മരിച്ചാൽ അവരടക്കം കൊണ്ടുപോകുന്ന വിധം എങ്ങനെയാണെന്ന് അവർ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ഗൃഹപ്രവേശത്തിന് അവരെയുള്ള കൊണ്ടുപോകുന്നതുപോലെ പാട്ടോടും ആ സന്തോഷത്തോടും കൂടെ വളരെ ആഘോഷമായിട്ട് കൊണ്ടുപോവുകയാണ്. എന്താണ് കാരണം? ഈ വിശ്വാസി മരിച്ച് നഷ്ടപ്പെട്ടെന്നോ വേർപെട്ടെന്നോ പോയി പിരിഞ്ഞു പോയെന്നല്ല, ഗൃഹപ്രവേശം നടന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. താൻ ആശിച്ച് കാത്തിരുന്ന സ്വർഗീയ ഭവനത്തിലേക്ക്, നിത്യഭവനത്തിലേക്ക് താൻ ചെന്നിരിക്കുകയാണ്. ആ സ്വർഗീയ ഭവനം എത്രയോ വിശേഷമേറിയതായ ഒരു അനുഭവമാണ്. സ്തോത്രം. ഇവിടെ നാം നോക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൽ പലവിധമായ ഭവനങ്ങളുണ്ട്. എന്നാൽ ദൈവം തൻ്റെ വിശുദ്ധജനത്തിന് ഒരുക്കുന്നത് ഒരു വിശേഷിക്കപ്പെട്ട ഒരു ഭവനമാണ്. ഈ ലോകത്തിലുള്ള ആര് പണിതിട്ടുള്ളതായ ഭവനങ്ങളെക്കാളും ശ്രേഷ്ഠമായത് പുതിയ യെരുശലേം സിയോൻ. നമ്മളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ വായിക്കുമ്പോൾ അവിടെ തൻ്റെ വിശുദ്ധ ജനത്തിനായി പുതിയ യെരുശലേം എന്നൊരു ഭവനം ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ യെരുശലേം എന്നതായ ആ പട്ടണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ബൈബിളിൽ ഇങ്ങനെയാണ്: 1500 miles നീളം വീതി ഉള്ള സമചതുരമായ കെട്ടിടമെന്നാണ്. 1500 miles സമചതുരമായ കെട്ടിടത്തെക്കുറിച്ച് ഒരാൾ അതിനെ വിശദീകരിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: അതിൻ്റെ ഏക്കർ 121,70,11,123 acres 97 cents. ഇത്രയും സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബൃഹത്തായ സ്വർഗീയ കെട്ടിടത്തിലേക്കാണ് ഒരു വിശ്വാസി കടന്നു ചെല്ലുന്നത്.